ജനിച്ചത് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണനായ ഈശ്വരൻ നമ്പൂതിരിക്കാണ്. സംബന്ധമെന്ന ഏറ്റവും ദുഷിച്ച ഒരു ആചാരം നായർ സമുദായത്തെ കാർന്നു തിന്നുന്ന കാലഘട്ടമാണ്. നമ്പൂതിരിക്ക് നായർ സ്ത്രീയിൽ കുട്ടികൾ ജനിച്ച ആ കുട്ടിയെ ലീഗലി അക്സെപ്റ്റ് ചെയ്യില്ല. നമ്പൂതിരിയിൽ നിന്നും ഗർഭം ധരിക്കുന്നത് തന്നെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ജന്മം കൊടുത്ത അച്ഛനെ അച്ഛാ എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. ആ സമുദായത്തിൽ നിന്നും ഇന്ന് കേരളത്തിലെയും ഭാരതത്തിലെയും ഏറ്റവും പ്രബലമായ ഒരു സംഘടനയായി ഒരു സംഘടനാ ശക്തിയായി NSS-നെ വളർത്തിയെടുത്ത നമ്മുടെ സമുദായ ആചാര്യന്റെ ജീവിതം ഒരു സഹന സമരം തന്നെയായി. വിശിഷ്ട അതിഥി എന്ന ഒരു പദത്തിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ മുഹൂർത്തങ്ങളിലൊന്നാണ്. ഇന്നലെയും ഇന്നുമായി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് നിങ്ങളുടെ സ്നേഹത്തിന് എത്ര വാക്ക് പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. സാറ് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ BKS താരത് സാർ പറഞ്ഞപ്പോൾ പ്ലസ് വൺ മുതൽ ഞാൻ ഈ പ്രഭാഷണ ഫീൽഡിൽ നിൽക്കുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് വേദികൾ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിലും ഇത്രയും ഐക്യമുള്ള ഒരുമയുള്ള ആഠ്യത്വമുള്ള ഒരുപിടി നായന്മാർക്ക് മുന്നിൽ അതിനൊപ്പം ഇന്നലെ നമ്മൾ പ്രസഷൻ പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, പ്രസഷൻ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ SNDP-യുടെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. ക്രൈസ്തവ സമുദായത്തെ റെപ്രസെന്റ് ചെയ്ത് ഒരു പള്ളിയിലെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും എല്ലാ സമുദായത്തിലുള്ളവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഓർഗനൈസേഷൻ. ഇന്നലെ നിങ്ങളുടെ പ്രസിഡന്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, NSS എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്, അല്ലെ? ഇതിലേക്ക് നിങ്ങൾ ആരും നിർബന്ധിച്ച് നിങ്ങളത് ചെയ്യണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. നിങ്ങളാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരല്ല, ജോലിയല്ല, നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതാണ്. മനസ്സറിഞ്ഞ് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഈ സ്റ്റേജ്, ഈ കാണുന്ന സജ്ജീകരണങ്ങൾ, ഞങ്ങൾക്ക് നൽകിയ ഓരോ പൂച്ചെണ്ടിലും ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം. എത്ര വാക്കിൽ പറഞ്ഞാലും അതിനോടുള്ള ആദരവ് സ്നേഹം ഞങ്ങൾക്ക് ഒതുക്കാൻ കഴിയില്ല. നിവേ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഈ നിങ്ങളുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് അദ്ദേഹമാണ് ഈ ചടങ്ങിന് വേണ്ടി എന്നെ വിളിച്ചത്. എന്റെ ബന്ധു കൂടിയായിട്ടുള്ള രാധാകൃഷ്ണനെങ്കിലാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. അവർക്ക് രണ്ടു പേർക്കും അതോടൊപ്പം തന്നെ ഈ നിറഞ്ഞ സദസ് ഒരുക്കി തന്ന ഒരു പ്രഭാഷകർക്ക് ആദ്യം വേണ്ടത് ഒരുങ്ങിയിരിക്കുന്ന ഒരു സദസ്സാണ്. നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്താ ഒരു എനർജി! ഇത്രയും വൈകിയ വേളയിലും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ രേഖപ്പെടുത്തും. ഭാഗങ്ങളിൽ നിരവധി അനവധി നായർ സമുദായത്തിലുള്ള വ്യക്തികളുണ്ട്. ഒരുപാട് പേര് ജനിച്ചു മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ സമുദായ ആചാരൻ എന്ന തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന വ്യക്തി ശ്രീ മന്നത്ത് പത്മനാഭനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇത്രയും നായന്മാരോട് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നായന്മാരുടെ തലവനായി NSS-ന്റെ അമരക്കാരനായി മന്നത്ത് പത്മനാഭൻ ഉയർന്നു വന്നത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇത് മനസ്സിലാക്കണമെങ്കിൽ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കാലം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം. ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസവും അനാചാരവും കൊടികുത്തി വാഴുന്ന കാലം. ബ്രാഹ്മണൻ നടക്കുന്നതിന്റെ അടുത്ത് നിഴൽ പോലും പതിക്കാതെ വേണം ചണ്ടാളൻ
സഞ്ചരിക്കാൻ ഇന്ന് ദളിതർ എന്ന് വിളിക്കപ്പെടുന്ന അൺടച്ചബിൾ പേഴ്സൺസ് ഒരിക്കലും ഒരു ബ്രാഹ്മണൻ നടക്കുന്നതിന്റെ അടുത്തുപോലും വരാൻ പാടില്ല. അത്രയധികം കഠിനമായ വികൃതമായ ജാതി ചിന്തകൾ കേരള രാഷ്ട്രീയത്തെ കേരള സമൂഹത്തെ കാർന്നുതിന്നുന്ന കാലം. അതൊക്കെ കണ്ടിട്ടാണ് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിച്ചത്. ആ കാലത്തൊരിക്കൽ കേരളത്തിന്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയെ പോലും മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു കേരളത്തിലെ കോട്ടയം ജില്ലയിൽ വൈക്കം ക്ഷേത്രത്തിൽ. വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള മൂന്ന് റോഡുകൾ ഉയർന്ന ജാതിക്കാർ അടച്ചു വെച്ചു. അവരതിന് കൊടുത്ത ന്യായീകരണം എന്താണെന്നറിയോ? If those untouchables who pass through these roads, the dietary will be polluted. ഇതാണ് അവർ കൊടുത്ത ജസ്റ്റിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു താഴ്ന്ന സമുദായക്കാരൻ ഈ റോഡിലൂടെ നടന്നാൽ ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാൻ അശ്വത്ഥനാകും. വല്ലാത്തൊരു കണ്ടുപിടുത്തമാണ്. റോഡ് മൂന്നും അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഈ പാവങ്ങൾക്ക് നടന്നു പോകാൻ മറ്റു മാർഗമില്ല. എന്ത് ചെയ്യണം അവർക്കറിയില്ല. ഒടുവിൽ കുറച്ച് നേതാക്കന്മാർ മുന്നോട്ട് വന്ന് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു. ഒരു വിഭാഗമുള്ള അവർണർ ഒരുമിച്ച് ചേർന്ന് വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള കിഴക്ക് വശത്തെ റോഡിലൂടെ മുറിച്ചു കടന്ന് നിയമം ലംഘിച്ചു. ഉടനെ എത്തി ദിവാന്റെ പട്ടാളം. അവരെ റോഡൊക്കെ ഉപരോധിച്ച് കഴിഞ്ഞ് അവിടെ അടുത്ത് കളമശ്ശേരി കാവിനടുത്ത് വിശ്രമിക്കുകയായിരുന്നു. ഒരായുധം പോലും കയ്യിൽ ഉണ്ടായിരുന്നില്ലാത്ത നിരാധരായ അവർക്ക് നേരെ ദിവാന്റെ പട്ടാളം ഓടിയെത്തി. പട്ടാളം എന്നല്ല, ചട്ടമ്പിമാരായിരുന്നു. കയ്യിൽ മാരകായുധങ്ങളുമായി എത്തി നിരായുധരായ ആൾക്കാരെ തല്ലിച്ചതക്കുകയാണ്. അവരുടെ നിലവിളി കേട്ട് ഒരു മനുഷ്യൻ ഇവിടേക്ക് ഓടിയെത്തി. തൊട്ടുപോകരുത്, അതൊരാജ്ഞയായി. ദിവാന്റെ പട്ടാളത്തെ സ്തംഭിപ്പിച്ച ഒരാജ്ഞ. അവർ തിരിഞ്ഞു നിന്ന് നോക്കി. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ഈ നിൽക്കുന്ന ഒരാളുടെ മുകളിൽ ആയുധമല്ല നിങ്ങളുടെ ശബ്ദമോ നിഴലോ പതിച്ചാൽ ഒരു വ്യക്തിയും ഈ പ്രദേശം വിട്ടുപോകില്ല. ക്ഷണയുണ്ടെങ്കിലും ഒന്ന് അടിച്ചു നോക്കാൻ പറ്റും. ദിവാന്റെ അല്ല ദേവന്റെ പട്ടാളമാണെങ്കിലും മന്നത്തിന്റെ വാക്കിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മറ്റാരുമായിരുന്നില്ല ആ വ്യക്തി. NSS അമരക്കാരൻ ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. പ്രതിസന്ധിയിൽ തളർന്നുറങ്ങുവാനല്ല ദൈവം നമ്മളെ പഠിപ്പിച്ചത്. ഏത് പ്രതിസന്ധിയെയും ശങ്കൂറ്റത്തോടെ നേരിടുന്ന പൗരുഷമുള്ള പുരുഷന്മാരെയും സ്ത്രീത്വമുള്ള സ്ത്രീരത്നങ്ങളെയുമാണ് NSS വിഭാവനം ചെയ്തത്. ഈ ചരിത്ര സംഭവം കാണിച്ചു തരുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പലപ്പോഴും പല വേദികളിലും പല സ്ഥലത്തും പറയാറുണ്ട്, മന്നത്ത് പത്മനാഭൻ ആരാണ്? നായന്മാരുടെ നേതാവാണ്. നായന്മാർക്ക് വേണ്ടിയല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. നായന്മാർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തെക്കാളും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവും തികഞ്ഞൊരു മനുഷ്യ സ്നേഹിയുമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ റിപ്പോർട്ടുകളൊക്കെയാണ് പ്രസിദ്ധീകരിച്ചത് നാരായണനുണ്ണി എന്നൊരു വ്യക്തിയാണ്. റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നപ്പോൾ മന്നത്ത് പത്മനാഭൻ ഒരു വലിയ ഹീറോയായിട്ട് മാറി. ചിലർക്കൊന്നും അത് അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചില്ല. അവർ ചോദിച്ചു, എങ്ങനെ, ആരേത് റിപ്പോർട്ട് ചെയ്യുന്നത്? അതൊരു നാരായണമുണിയാണ്. പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നാരായണമുണിയെ പിടിച്ചു കെട്ടി പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. വിവരമറിഞ്ഞെത്തിയ മന്നത്ത് പത്മനാഭൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ. എന്തിനാണ് നാരായണമുണി അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. പോലീസ് സേമാന നല്ല ചൊരുക്കുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നേരത്തെ അവിടെ കൂടിയിരുന്ന ജനങ്ങളെ അടിക്കാനുണ്ടായ ദിവാന്റെ പട്ടാളത്തെ ഒരൊറ്റ ആജ്ഞയിലൂടെ പറഞ്ഞുവിട്ട വ്യക്തിയാണ്. മന്നത്തിനോട് പറഞ്ഞു, ഇയാളെ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്. ഇയാളെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പത്രത്തിലൂടെ എഴുതുന്നത്. ഇയാൾ ഇനി പത്രം എഴുതണ്ട. ഇയാളുടെ കൈയും കാലം തന്നെ പിടിക്കാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുന്നോട്ട് വന്ന മന്നത്ത് പത്മനാഭൻ പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കുന്നു. പറഞ്ഞു, നാരായണമുണ്ണിയുടെ ദേഹത്ത് ഒരു വിരൽ നിങ്കിലും നിങ്ങളുടെ പതിഞ്ഞ നിങ്ങളും ഈ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നിന്ന് കത്തു. അദ്ദേഹം ഒന്ന് പുറത്തോട്ട് നോക്കി. മന്നത്ത് പത്മനാഭന്റെ പിൻകുഴക്കാരായി അവിടെ എത്തിയിരിക്കുന്നത് മുഴുവനും അവർണ ജാതിക്കാരാണ്. ഈഴവരും പുലയരും പറയരും പാണനുമാകുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ സപ്പോർട്ടോടുകൂടിയാണ് മന്നത്ത് പത്മനാഭൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. മന്നത്ത് ഒരൊറ്റ ആജ്ഞ കൊടുത്താൽ മതി, പോലീസ് സ്റ്റേഷൻ അവരെ കൊണ്ട് കത്തിക്കാൻ പറ്റും. ആ ജനസമ്മുന്നതനായ നേതാവിന്റെ ആജ്ഞയ്ക്ക് മുന്നിൽ പോലീസുകാരന് പിന്നെ ഒന്നും പറയാനില്ല. ഒരു ജാമ്യമോ യാതൊരു ഉപാധികളോ ഇല്ലാതെ നാരായണമുണ്ണിയെ വിട്ടയച്ചു. മന്നത്ത് പത്മനാഭൻ എന്ന ജനനേതാവിന്റെ തുടക്കം ഈ ചരിത്ര സംഭവങ്ങളിലൂടെയാണ്. 1924 വൈക്കം ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന വൈക്കം സത്യാഗ്രഹം എന്ന കേരള ചരിത്രത്തിലെ സുപ്രധാന സംഭവത്തിന് അവിടെ തുടക്കം കുറിക്കുകയായി. സമരം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ വൈക്കം ക്ഷേത്രത്തിന് മുന്നിലെ 3 റോഡുകളും സർവ്വമത
ഗ്രാമസ്ഥർക്കുമായിട്ട് തുറന്നു കൊടുത്തു. ഈ സമരം അദ്ദേഹം ചെയ്തത് നായിമാർക്ക് വേണ്ടിയല്ല, അവർണർക്ക് വേണ്ടിയാണ്, അവർണരെന്ന് വിളിക്കപ്പെട്ട വിഭാഗത്തിന് വേണ്ടിയാണ്. മറ്റൊരു പ്രശസ്തമായ ചരിത്ര സംഭവം ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എന്നത് സവർണർക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അമ്പലമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി കെ മാധവനും മന്നത്ത് പത്മനാഭനും ചേർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ആദ്യമൊന്നും വലിയ സപ്പോർട്ട് കിട്ടിയില്ല, പലരും ശ്രമിച്ചിട്ടും സപ്പോർട്ട് ഉണ്ടായില്ല. അവസാനം മഹാത്മാഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സർവ പ്രദേശങ്ങളിലും സവർണ ജാഥ നടത്തി. അവർണർക്കു വേണ്ടി സവർണർ തെരുവിലിറങ്ങിയ ചരിത്ര സംഭവം. എന്തിനായിരുന്നു ആ സമരം നടത്തിയത്? താഴ്ന്ന സമുദായം എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവർണരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന മുദ്രാവാക്യവുമായി നായന്മാരും നമ്പൂതിരിമാരും സവർണ മേധാവികളും ഒരുമിച്ചൊറ്റക്കെട്ടായി കാൽനടയായി നടത്തിയ യാത്രയായിരുന്നു സവർണ ജാഥ. ഈ സവർണജാഥ നടത്തി കഴിഞ്ഞതിനു ശേഷം അന്നത്തെ രാജാവായിരുന്ന ചിത്ര തിരുനാൾ മന്നത്ത് പത്മനാഭനെ വിളിച്ചു. അവരൊക്കെ സ്തംഭിച്ചുപോയി. അത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അവർണർ അമ്പലത്തെക്കെതിരെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനാണ്, നേതൃത്വമില്ലാത്തവരുടെ നേതാവായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങളുടെ ആവശ്യമാണ് ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണം. ഒടുവിൽ 1936 ചിത്രതിരുനാളുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. കേരളത്തിലെ സർവക്ഷേത്രങ്ങളും സമസ്ത ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുത്തു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലെ രണ്ടാമത്തെ സംഘടിത സമരം. ഇതൊക്കെ ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. അദ്ദേഹം ഒരിക്കലും ഈ സമരരംഗത്ത് മാത്രമല്ല എല്ലാവരെയും ചേർത്ത് നിർത്തിയത്. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തന്നെ വൈക്കം ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച അഴകൻ എന്നൊരു പുലയ സമുദായക്കാരനെ ജന്മിയുടെ ആൾക്കാർ വന്ന് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉടനെ മന്നത്ത് പത്മനാഭൻ മുന്നോട്ട് ചെന്ന് അഴകനെ അങ്ങ് കെട്ടിപ്പിടിക്കും, ഇനിയൊന്ന് അടിക്കാൻ പറയും. മന്നത്തിന്റെ പുറത്ത് അവരുടെ നിഴൽ പതിഞ്ഞാൽ അദ്ദേഹത്തിനുള്ളത് കൂലിപ്പെട്ടാളമല്ല, നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ജനങ്ങളാണ്. അവര് കേറിയങ്ങ് മേയും. അത് നന്നായിട്ട് ദിവാൻ അറിയാം. ദിവാന്റെ പട്ടാളം അവിടെ മാറുന്നു. അങ്ങനെ വലിയൊരു ജനകീയ നേതാവായിട്ട് മന്നത്ത് പത്മനാഭൻ മാറി. ആ കാലത്ത് സർ സി പി രാമസ്വാമി ഈരായിരുന്നു കേരളത്തിന്റെ ഭരണാധികാരി. സി പിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തികഞ്ഞ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരി. ഒരൊറ്റ മനുഷ്യനൊന്നും ഇഷ്ടമല്ല, ഒരാൾക്കും ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുന്ന സി പിക്കെതിരെ ഉത്തരവാദിത്ത പ്രക്ഷോഭവും വിമോചന സമരവും മന്നത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ആദ്യമൊന്നും സി പിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ പിന്നെ മനസ്സിലായി നായന്മാരുടെ മാത്രം സപ്പോർട്ടല്ല മന്നത്തിനുള്ളത്, ഈഴവരുടെ സപ്പോർട്ടുണ്ട്, പുലയരുടെ സപ്പോർട്ടുണ്ട്, പറയരുടെയും പാണരുടെയും ക്രിസ്ത്യാനികളുടെയും മുസൽമാന്റെയും വരെ സപ്പോർട്ടുള്ള ഒരു ജനകീയ നേതാവാണ്. തൊട്ടപ്പൊള്ളും. അപ്പൊ ഇനി എന്താ മാർഗം? ഒരു ചർച്ചയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞു. സി പി രാമസ്വാമിയുടെ വീട്ടിലേക്ക് മന്നത്ത് പത്മനാഭൻ ഒരു ക്ഷണം കിട്ടി. വളരെ സൗമ്യമായിട്ടാണ് സി പി സംസാരിച്ചത്. നിങ്ങളുടെ സമരമൊക്കെ ഇഷ്ടമായി, വളരെ നല്ല രീതിയിലാണ് പോകുന്നത്, പക്ഷേ ഇതിങ്ങനെ തുടർന്നാൽ എന്റെ നില പരുങ്ങല്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ സംഘടനയ്ക്ക് കോടികൾ വില മതിക്കുന്ന ഭൂസ്വത്ത് എഴുതി തരാം. അന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപ ഇന്ന് മുതൽ വലിയ തുകയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. 10 ലക്ഷം രൂപ മന്നത്ത് പത്മനാഭന് വാഗ്ദാനം ചെയ്തു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാൻ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് മാളിക പണിയാനല്ല, എനിക്ക് വീട് വയ്ക്കാനല്ല. മന്നത്ത് പത്മനാഭന്റെ ജീവിത കൃതിയായ എന്റെ ജീവിത സ്മരണകൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ജീവിതത്തിന്റെ 3 ഭാഗങ്ങളിൽ ആദ്യ ഭാഗം ഞാൻ സമർപ്പിക്കുന്നത് എന്റെ സമുദായക്കാരായ നായന്മാർക്ക് വേണ്ടിയാണ്, രണ്ടാം ഭാഗം ഞാൻ സമർപ്പിക്കുന്നത് എന്റെ മതമായ ഹിന്ദുവിന് വേണ്ടിയാണ്, 3ാം ഭാഗം ഞാൻ സമർപ്പിക്കുന്നത് എന്റെ രാജ്യമായ ഭാരതത്തിന് വേണ്ടിയാണ്. ഒരിക്കലും എനിക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി എന്ന് മന്നത്ത് പറഞ്ഞിട്ടില്ല. ഈ പ്രത്യേകതകൾ തന്നെയാണ് അദ്ദേഹത്തെ ഒരു ജനകീയ നേതാവാക്കി മാറ്റിയത്. മന്നത്ത് പത്മനാഭന്റെ ബാല്യകാല ജീവിതം എടുത്തു നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതിരുന്ന ഒരു തറവാട്ടിലാണ് ജനിച്ചത്. സ്വന്തം അച്ഛനെ നീലമല ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും ഭാഗത്താനത്ത് പാർവതിയമ്മയുടെയും മകനാണ് മന്നത്ത് പത്മനാഭൻ. അമ്മയുടെ തറവാടായ മന്നത്താണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള മന്നത്ത് പത്മനാഭൻ. പൂർണ്ണമായ നാമധേയം മന്നത്ത് പത്മനാഭ പിള്ളയെന്നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ മന്നത്ത് പത്മനാഭ പിള്ളയിലെ പിള്ളയും കെ കേളപ്പൻ നായരെ
വന്ന വാരുകൾ അവരെ അറസ്റ്റ് മാറ്റും. അതിന്റെ ആവശ്യമില്ല, അതിന്റെ ഒന്നും കാര്യമില്ല. കാരണം ഞങ്ങൾ സോഷ്യൽ റിഫോമേഴ്സ് ആണ്. ഇവിടെ ഒരു ഇതിന്റെ ആവശ്യമില്ല എന്ന് അവർ പ്രസ്താവിച്ചു. അപ്പോ പറഞ്ഞു വന്നതാ, മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ഒരു ബ്രാഹ്മണനായ ഈശ്വരൻ നമ്പൂതിരിക്കാണ്. സമ്മന്തം എന്ന ഏറ്റവും ദുഷിച്ച ഒരു ആചാരം നായർ സമുദായത്തെ കാർന്നു തിന്നുന്ന കാലഘട്ടമാണ്. നമ്പൂതിരിക്ക് നായർ സ്ത്രീയിൽ കുട്ടികൾ ജനിച്ച ആ കുട്ടിയെ ലീഗലി അക്സെപ്റ്റ് ചെയ്യില്ല. നമ്പൂതിരിയിൽ നിന്നും ഗർഭം ധരിക്കുന്നത് തന്നെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ജന്മം കൊടുത്ത അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടം. ആ സമുദായത്തിൽ നിന്നും ഇന്ന് കേരളത്തിലെയും ഭാരതത്തിലെയും ഏറ്റവും പ്രബലമായ ഒരു സംഘടനയായി, ഒരു സംഘടനാ ശക്തിയായി NSS വളർത്തിയെടുത്ത നമ്മുടെ സമുദായ ആചാര്യന്റെ ജീവിതം ഒരു സഹന സമരം തന്നെയായിരുന്നു. ഒരു കൂലിപ്പെൻസിനു വേണ്ടി അമ്മാവന് മുന്നിൽ കൈനീട്ടിയിരുന്ന ഗതികെട്ട ബാല്യകാലത്തിന് വിട പറഞ്ഞുകൊണ്ട് സ്വന്തം പേരിൽ സ്കൂളും കോളേജുകളും സ്ഥാപിച്ച വിദ്യാഭ്യാസ വിചക്ഷണനായി മാറിയ സമുദായ ആചാര്യനാണ് മന്നത്ത് പത്മനാഭൻ. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതിരുന്ന മന്നത്ത് പട്ടം താണുമ്പുഴയുടെ നേതൃത്വത്തിൽ നടത്തിയ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ അംഗമായി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല സമസ്ത ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്, ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതിരുന്ന മന്നത്ത് പത്മനാഭൻ പിൽക്കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തിക്കുറിച്ച രാഷ്ട്രീയ വിചക്ഷണനായി മാറി. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളാക്കുന്ന ഓരോ നായന്മാർക്കും ഓരോ ഭാരതീയർക്കും ഒരു വലിയ പ്രചോദനമാണ്.